വെൽക്കം ടു സിലൂസ് കിച്ചൺ. ഞാനിന്നിവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇനി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ബസ്മതി റൈസ് ഞാൻ ഇതുപോലെ, ഇത് 1 കിലോ റൈസാണ് കേട്ടോ. അത് ഞാൻ കപ്പിൽ അളന്നെടുത്തിട്ടുള്ളത്. നമുക്ക് 1 മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കുതിർത്ത് വെച്ച റൈസ് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് കേകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത റൈസ് കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. പിന്നെ ബസ്മതി റൈസ് ഒരിക്കലും തിളപ്പിച്ച് ഊറ്റിയിട്ട് വെക്കരുത്. അപ്പോൾ ആ റൈസിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ പോവും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല പൂ പോലത്തെ ഒരു റൈസ് നമുക്ക് കിട്ടും. ഇത് അല്പം നേരം ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുവത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം സവാള ചേർത്ത് കൊടുക്കാം. സവാള വളരെ കുറച്ച് മതി. ഇനി ഞാൻ ചെരുവത്തിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു വിചാരിച്ചിട്ടാണ് ചെരുവത്തിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ സവാള ഇപ്പോൾ ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തത്. അതിന് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ വെള്ളം തിളച്ചിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 5 ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് അടിയിൽ പിടിച്ചു പോകും. നമുക്ക് അടുപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കായ് വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. നമുക്ക് പ്രദേശത്തുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനു വേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബീൻസ് ഇട്ട് കൊടുക്കാണ്. ഇതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാണ്. ക്യാരറ്റും ബീൻസ് നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസിനൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. Thank you.
സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാനേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് റൈസ് നമുക്കൊരു ബൗളിലേക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ഈ വെജിറ്റബിള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോരിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സെല്ലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. റൈസ് ഒന്ന് നമുക്ക് സാവധാനം ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂട് കുറയുമ്പോഴാണ് നമുക്ക് റൈസ് നല്ല പൂ പോലെ കിട്ടുക. ഇനി റൈസ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഷെയറും ലൈക്കൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. സിലൂസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ബൈ.